നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ 2500 രൂപയുടെ വിതരണത്തെ സംബന്ധിച്ച് മന്ത്രിയുടെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ്, അതുപോലെ തന്നെ സമ്മാൻ നിധി മസ്റ്ററിംഗ്, സംസ്ഥാനത്ത് വീണ്ടും ഹർത്താൽ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട അലോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം. കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും ഓരോ ദിവസത്തെയും പ്രധാന അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്ത് ഒമിക്രോൺ കേസ് 100 കടന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 11 സംസ്ഥാനങ്ങളിലായി 101 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ ഡെൽറ്റയേക്കാൾ വളരെ വേഗത്തിൽ ഈ ഒരു ഒമിക്രോൺ വൈറസ് പടരുന്നതായിട്ടാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ അറിയിക്കുന്നത്. ഒരുപക്ഷെ വ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഒമിക്രോൺ വൈറസ് ഡെൽറ്റയെ മറികടക്കുവാനും സാധ്യതയുണ്ട് എന്ന ഒരു നിരീക്ഷണവും WHO ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നാണ് അഗർവാൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും വലിയ ആൾക്കൂട്ടങ്ങളും ആഘോഷങ്ങളും പാടില്ല എന്നും ICMR ജനറൽ ഡയറക്ടർ ഡോക്ടർ ബൽറാം ഭാർഗവ അറിയിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, നിങ്ങളുടെയൊക്കെ ആധാർ കാർഡ് വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിക്കുകയാണ്. 18 വയസ്സ് തികയുന്നവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കൂടുതൽ അവസരങ്ങൾ ഇനിയുണ്ടാകും. വോട്ടർ പട്ടിക ശക്തിപ്പെടുത്തുക, തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകുക, ഡ്യൂപ്ലിക്കേറ്റുകൾ നീക്കം ചെയ്യുക തുടങ്ങിയ വളരെ സുപ്രധാനമായിട്ടുള്ള 4 മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഇനി മൂന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ക്രിസ്മസ് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. ഉത്തരവ് പ്രകാരം December 24 മുതൽ January 2 വരെ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് അവധിയായിരിക്കും. ഇനി നാലാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഈ മാസം 21 മുതൽ അനിശ്ചിതകാല ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും ഒരു ഹർത്താൽ ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഹർത്താലല്ല, ഇത് ഒരു ബസ് സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ജോലിക്ക് പോകുന്ന ആളുകൾക്കും മറ്റ് യാത്രക്കാർക്കുമൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടായി തീരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സർക്കാർ ബസ് ഉടമകൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബസ് ഉടമകൾ സമരത്തിലേക്ക് നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ബസ് ഉടമകൾ അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യം നൽകണമെങ്കിൽ ടാക്സിൽ ഇളവ് നൽകുക അല്ലെങ്കിൽ ഡീസൽ സബ്സിഡി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ബസ് ഉടമകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ 21 മുതൽ അനിശ്ചിതകാല ബസ് സമരം പ്രഖ്യാപിക്കുമെന്ന് December 1 തന്നെ ബസ് ഉടമകൾ അറിയിച്ചതാണ്. ഇക്കാര്യങ്ങളിൽ 1 മാസത്തിനകം പരിഹാരമുണ്ടാക്കാം എന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു ബസ് ഉടമകളെ അറിയിച്ചിരുന്നത് എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്കും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ബസ് ഉടമകൾ സമരത്തിലേക്ക് നീങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടാതെയുള്ള ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നാണ് ബസ് ഉടമകൾ അറിയിക്കുന്നത്. ബസ് ചാർജിൽ വീണ്ടും ഒരു വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് അവശ്യ സർവീസുകൾക്കും അതുപോലെ തന്നെ അവശ്യ സേവനങ്ങൾക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ വില കൂടുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കോവിഡിന് ശേഷം ഒരു അതിജീവനത്തിലേക്ക് പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് വീണ്ടും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി അഞ്ചാമത്തെ അറിയിപ്പ്, ജനപങ്കാളിത്തത്തോടുകൂടി ബാലവേല തടയുന്നതിന് വേണ്ടി ശിശു വികസന വകുപ്പ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് എവിടെ ബാലവേല കണ്ടാലും അക്കാര്യങ്ങൾ അധികൃതരെ അറിയിക്കുന്ന ആളുകൾക്ക് 2500 രൂപ വരെ പാരിതോഷികവും ലഭിക്കും. ശിശു വികസന വകുപ്പാണ് ഈ ഒരു 2500 രൂപ പാരിതോഷികം നൽകുക എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ അല്ലെങ്കിൽ ഓഫീസർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് രഹസ്യമായിട്ടുള്ള ഈ ഒരു വിവരം നിങ്ങൾ കൈമാറേണ്ടത്. രഹസ്യ വിവരം കൈമാറുന്ന വ്യക്തിയുടെ വിവരങ്ങൾ രഹസ്യമായി തന്നെ ഗവൺമെൻറ് സൂക്ഷിക്കുകയും ചെയ്യും. അവർക്കുള്ള പാരിതോഷികവും രഹസ്യമായിട്ടായിരിക്കും ഗവൺമെൻറ് നൽകുക. 14 വയസ്സ് പൂർത്തിയാകാത്തവർ ജോലിയിൽ ഏർപ്പെടരുത് എന്നാണ് നിയമം. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായപരിധിയുള്ളവരെ അപകടകരമായ ജോലിയിൽ ഉൾപ്പെടുത്തരുത് എന്നും നിയമത്തിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. കോവിഡ് കാലത്ത് പല സ്ഥലങ്ങളിലും ബാലവേല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇത് കുറവാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ എത്തിച്ച് ബാലവേല ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ജനപങ്കാളിത്തത്തോടുകൂടി ഒരു പാരിതോഷികം കൂടി നൽകുമ്പോൾ കൂടുതൽ ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ബാലവേല ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ രഹസ്യമായി നിങ്ങൾ അധികൃതരെ വിവരമറിയിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നിങ്ങൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നു.
പറയുന്നുണ്ട്. ഇനി ആറാമത്തെ അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 10-ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. വർഷത്തിൽ 6,000 രൂപയാണ് ഓരോ കർഷകൻ്റെയും അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൈമാറുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ എപ്പോൾ വേണമെങ്കിലും ചേരാവുന്നതാണ്. എങ്കിലും ചില കൃഷി ഭവനുകളിലൊന്നും പല സമയങ്ങളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതികൾ ഉയരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും എന്തുകൊണ്ടാണ് അപേക്ഷകൾ സ്വീകരിക്കാത്തത് എന്നതിൻ്റെ കാരണവും എപ്പോഴാണ് ഇനി അപേക്ഷകൾ സ്വീകരിക്കുന്നത് എന്ന കാര്യവുമൊക്കെ ഉറപ്പുവരുത്തി നിങ്ങളും ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. കിസാൻ സമ്മാൻ നിധിക്കെതിരെ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാതിരുന്നാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 6 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.